തകൾക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സുജയ പാർവതി. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ സർക്കാർ ചെലവിലല്ലെന്ന് മുഖ്യമന്ത്രി. അതത് സ്ഥലങ്ങളിലെ പ്രവാസികളാണ് ചെലവ് വഹിക്കുന്നത്. ലണ്ടനിൽ നടക്കുന്ന ലോക കേരള സഭ ഉദ്ഘാടന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദമുയർന്നിരുന്നു. തുടർന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന സമ്മേളനത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നത്. വിവരങ്ങളുമായി സലിം മാലിക് ലൈവ് ന്യൂസിനൊപ്പം. സലിം മാലിക്, ചെലവിനെ ചൊല്ലിയുള്ള ധൂർത്തിനെ ചൊല്ലിയുള്ള കെ സുധാകരന്റെ പ്രതികരണം ഇന്ന് വരുന്നു. മറ്റു പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും കാണുന്നു. മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ വിവാദങ്ങളോട് സമ്മേളനത്തിലെ പ്രസംഗത്തിൽ പ്രതികരിച്ചത്? സുജയ, പ്രധാനമായും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് നടത്തിയ ഒരു പരാമർശത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നുള്ളതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര ധൂർത്ത് എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ്റെ പ്രതികരണം. സമാനമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വിദേശ സന്ദർശനത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യേകിച്ചും ഈ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾക്ക് സർക്കാർ തന്നെ ഈ പണം ചിലവഴിക്കുന്നു എന്നുള്ളൊരു വിമർശനവും ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിൽ, യൂറോപ്പിൽ വെച്ച് നടന്ന മേഖലാ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഇതിൻ്റെ ഒരു പൈസ പോലും ഗവൺമെൻറ് വഹിക്കുന്നില്ല, പകരം അതത് മേഖലകളിലെ ലോക കേരള സഭയിലെ അംഗങ്ങളും അവിടുത്തെ മലയാളികളുമാണ് ഇത്തരത്തിൽ ഈ ഉദ്യമത്തിന് ചിലവ് വഹിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതും അവിടെയുള്ള ആളുകൾ തന്നെയാണ്. കഴിഞ്ഞ നേരത്തെ ജൂണിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ലോക കേരള സമ്മേളനത്തിൽ തന്നെ മൂന്ന് മേഖലാ സമ്മേളനങ്ങളെങ്കിലും ഒരു ഘട്ടത്തിൽ നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ബ്രിട്ടനിൽ വെച്ച് ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ മേഖലാ സമ്മേളനം നടത്തിയത്. ഇനിയും സൗദിയിലും ഒപ്പം അമേരിക്കയിലും രണ്ട് മേഖലാ സമ്മേളനങ്ങൾ കൂടി നടക്കാനുണ്ട്. ആ മേഖലാ സമ്മേളനങ്ങളുടെയും ചിലവ് വഹിക്കുക, അതത് മേഖലകളിലെ പ്രവാസി മലയാളികളാകും, പ്രത്യേകിച്ചും ലോക കേരള സഭയിലെ അംഗങ്ങളാകും. വലിയ ജനകീയ പിന്തുണ ഈ ലോക കേരള സഭയ്ക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ നടപടികൾ തുടർന്നു പോവുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ ലോക കേരള സഭയുടെ ബ്രിട്ടനിലെ മേഖലാ സമ്മേളനം നടന്നത്. അതേസമയം ഈ വിമർശനങ്ങൾ അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശക്തമാണ്. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ പിന്നെ പ്രതികരണം വന്ന പശ്ചാത്തലത്തിൽ മറ്റ് മറുപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടുമില്ല. സുജയ. ഓക്കെ, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം തോപ്പുംപടിയിൽ സ്വകാര്യ ബസ്സിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബസ് ഡ്രൈവർ അനസിനെതിരെ നരഹത്യാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. കോൺഗ്രസ് നേതാവായ തൃക്കാക്കര നഗരസഭാംഗം പി എം അബ്ദുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്. വിനീത വിജി നൽകും വിവരങ്ങൾ. വിനീത വിജി, അപകടമുണ്ടായതിനു ശേഷം കൈക്കൊണ്ടിട്ടുള്ള നടപടി, അതിന്മേൽ എടുത്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുജയ പാർവതി, ഈ ബസ് ഈ കാക്കനാട് അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി മേഖലയിൽ സർവീസ് നടത്തിയിരുന്ന ബസ് ഷാന എന്ന ബസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഡ്രൈവർ അനസിനെതിരെ 304 വകുപ്പ് പ്രകാരം നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിനുശേഷം ഡ്രൈവർ ഇപ്പോൾ ഒളിവിലാണ്. ഈ ഡ്രൈവർക്കെതിരെ മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി ചുമത്തേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഒളിവിൽ പോയിട്ടുള്ള ഡ്രൈവർക്കായി അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വകുപ്പുകൾ ഉൾപ്പെടുന്ന കാര്യം ഉൾപ്പെടെ പോലീസ് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ബസ് ഉടമയ്ക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്നും ബസ് ഉടമയ്ക്ക് കൂടി ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ കേസെടുക്കണമെന്നും ഈ ലോറൻസിന്റെ മകൾ കൂടി ആവശ്യപ്പെട്ടൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരാൾക്കും ഒരു കുടുംബത്തിനും ഇനി ഇത്തരത്തിലേക്കൊരു സാഹചര്യം ഉണ്ടാകരുതെന്നും അവർ പറയുന്നുണ്ട്. കാരണം ഈ ബസ്സിനെതിരെ നേരത്തെ തന്നെ 4 പരാതികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലേക്കുള്ള പരാതികൾ ഉണ്ടായിട്ട് പോലും അധികൃതർ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കാത്തതാണ് ഈ സ്ഥിതി വരെ കാര്യങ്ങൾ എത്തിച്ചതെന്നും അവർ പറയുകയാണ്. ഈ മത്സരയോട്ടത്തിനിടയിൽ ഈ ജീവൻ നഷ്ടമാവുന്നത് നിരപരാധികൾക്കാണെന്നും കുടുംബം പറഞ്ഞിട്ടുണ്ട്. സുജയ. ശരി, വിനീതയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. വിനീത, കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം തടയാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. നഗരങ്ങളിലെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൽ 100 ബസ്സുകളിൽ പരിശോധന നടത്തി. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനത്തെക്കുറിച്ച് 24 വാർത്ത നൽകിയതിന് പിന്നാലെയാണ് പോലീസ് നടപടി. 24 കൊണ്ടുവന്ന ഈ ഇമ്പാക്റ്റിന്റെ വിശദാംശങ്ങൾക്കായി വിനീതയിലേക്ക് നമ്മൾ ഒന്നുകൂടി പോകുന്നു. വിനീത വിജി, എത്ര ബസ്സുകളിൽ പരിശോധന നടത്തി? പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ പാർവതി, കൊച്ചി നഗരത്തിലെ ഈ ബസ്സുകളുടെ മത്സരയോട്ടവും അതോടൊപ്പം തന്നെ നിയമലംഘനവും സംബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് നഗരമേഖലകളിലെല്ലാം തന്നെ പോലീസിന്റെ മിന്നൽ പരിശോധന നടത്തിയത്. ഇതിൽ വൈറ്റിലയിൽ മാത്രമായി ഏതാണ്ട് 50 ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇതിൽ 25 ബസ്സുകൾക്കെതിരെയും പിഴ ചുമത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. പല ബസ്സുകളിലും ഡ്രൈവർമാർ യൂണിഫോം ധരിച്ചിരുന്നില്ല. ഇവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഡ്രൈവർമാർ
ആർ ബസ്സുകളുമായി നിരത്തിലേക്ക് ഇറങ്ങി സർവീസ് നടത്തുന്നത്. ഇത്തരം ബസ്സുകൾക്കെതിരെയും പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. ഒപ്പം ഫോർട്ട് കൊച്ചിയിൽ മദ്യപിച്ച വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുകയും ആ ബസ് കസ്റ്റഡിയിലേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏതാണ്ട് കൊച്ചി നഗരത്തിൽ ഇന്ന് മാത്രമായി 100 ബസ്സുകളിലാണ് പോലീസ് പരിശോധന നടത്തുകയും അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഏതാണ്ട് 40 ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലേക്ക് ഉൾപ്പെടെ കർശനമായിട്ടുള്ള പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. നിയമലംഘനം കണ്ടെത്തുകയാണ് എങ്കിൽ ലൈസൻസ് ഉൾപ്പെടെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള കർശന നടപടിയിലേക്കായിരിക്കും പോലീസ് എത്തുക. സുജയ. ഓക്കെ, വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റോഡ് സുരക്ഷയ്ക്ക് 7 നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി, MVI, AMVI എന്നിവർക്ക് എൻഫോഴ്സ്മെന്റ് ജോലി നിർബന്ധമാക്കണം. ഫീൽഡിൽ 6 നിർബന്ധിത ജോലി വേണം. മിനിസ്റ്റീരിയൽ ജോലിയിൽ ഉദ്യോഗസ്ഥരെ തളച്ചിടരുത് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുഴുവൻ സമയ റോഡ് സേഫ്റ്റി കമ്മീഷണർ വേണമെന്നും റിപ്പോർട്ടിലുണ്ട്. സുധിഷ ധർമ്മൻ നൽകും വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. സുധിഷ, സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി ഏത് തരത്തിൽ ഉദ്യോഗസ്ഥർ കൂടി മാറണം എന്നാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ ശുപാർശയായി വരുന്നത്? സുജയ, സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് നേരത്തെ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്. ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും റോഡ് സുരക്ഷയ്ക്ക് 7 നിർദ്ദേശങ്ങളാണ് അമിക്കസ് ക്യൂറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. MVI, AMVI എന്നിവർക്ക് എൻഫോഴ്സ്മെന്റ് ജോലി നിർബന്ധമാക്കണം. ഇവരെ ഓഫീസിനുള്ളിൽ തന്നെ തളച്ചിടരുത്, പകരം നിരത്തിലിറങ്ങിക്കൊണ്ടുള്ള പരിശോധനയിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഫീൽഡിൽ 6 നിർബന്ധിത ജോലി വേണം എന്നുള്ള കാര്യം കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഒപ്പം മിനിസ്റ്റീരിയൽ ജോലിയിൽ മാത്രം ഈ ഉദ്യോഗസ്ഥരെ തളച്ചിടരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒപ്പം റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുഴുവൻ സമയ റോഡ് സേഫ്റ്റി കമ്മീഷണർ വേണം എന്നുള്ള കാര്യവും റിപ്പോർട്ടിലുണ്ട്. S. Srijith നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണർ, അദ്ദേഹം തന്നെയാണ് റോഡ് സേഫ്റ്റി കമ്മീഷണറുടെ ചുമതലയും. അതുകൊണ്ട് റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുഴുവൻ സമയ കമ്മീഷണർ വേണം എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും നാളെ തന്നെ ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നതിനുള്ള സാഹചര്യം, ഒപ്പം ഹൈക്കോടതി റിപ്പോർട്ടിൽ എന്ത് തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ളത്. സുജ. ഓക്കെ, സുധിഷ ധർമ്മനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വടക്കഞ്ചേരി അപകടം നടക്കുമ്പോൾ KSRTC ബസ് നിർത്തിയിട്ടില്ലെന്ന് RTO റിപ്പോർട്ട്. യാത്രക്കാരെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്തിട്ടില്ല. അപകടത്തിന് തൊട്ടു മുൻപ് വേഗത കുറച്ചെങ്കിലും അത് അപകടത്തിന് കാരണമല്ലെന്നും RTO റിപ്പോർട്ടിൽ പറയുന്നു. ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ജോമോന്റെ ആരോപണത്തിന് പിന്നാലെ KSRTC ഡ്രൈവറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഡ്രൈവേഴ്സ് ക്യാബിനിൽ നൃത്തം ചെയ്ത് വാഹനമോടിച്ചത് പൂനെയിൽ വെച്ചാണെന്ന് ജോമോൻ പോലീസിനോട് വിശദീകരിച്ചു. പാലക്കാട്ട് നിന്ന് നിഖിൽ പ്രമേശ് ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ പ്രമേശ്, ഇപ്പോൾ ജോമോന്റെ വാദങ്ങളെല്ലാം തള്ളിക്കളയുന്ന, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നതിലേക്ക് വെളിച്ചം വീശുന്ന റിപ്പോർട്ടായി ഒരു ആധികാരിക രേഖ കൂടി വരികയാണ്. ജോമോൻ എന്താണ് ഈ നൃത്തം ചെയ്തതിനെ കുറിച്ചുമൊക്കെ പോലീസിനോട് വിശദീകരിക്കുന്നത്? ജോമോനോട് ഈ ദൃശ്യത്തെക്കുറിച്ച് പോലീസ് ആലത്തൂർ DSP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചപ്പോൾ ഇത് പൂനെയിൽ വെച്ച് പകർത്തിയ ഒരു ദൃശ്യമാണ് എന്നുള്ളതാണ് ജോമോൻ നൽകിയിട്ടുള്ള മൊഴി. ഇത് 10 മുൻപാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് അപ്പോൾ ആ സമയത്ത് ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഈ വാദത്തെ പൂർണ്ണമായി വിശ്വാസയോഗ്യത്തിൽ എടുത്തിട്ടില്ല. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ ഒക്കെ അനുസരിച്ച്, രൂപസാദൃശ്യമൊക്കെ അനുസരിച്ച് സമീപകാലത്ത് പകർത്തിയൊരു ദൃശ്യമെന്ന് തോന്നിപ്പിക്കുന്നതാണ് ആ ദൃശ്യം. അതുമാത്രമല്ല, ഒരു പക്ഷേ കേസ് വരാതിരിക്കാൻ, ഇതിൻ്റെ പിന്നാലെ ഈ കേരളത്തിന് പുറത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും കേസെടുക്കുന്നതിനും മറ്റും നിയമ തടസ്സങ്ങളുണ്ട്, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു പ്രതിരോധം തീർക്കുന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അത് ഏത് നിരത്താണ്, ഒപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്, അതിൽ ആളുകൾ യാത്രക്കാരുണ്ടായിരുന്നോ, അതോടൊപ്പം തന്നെ ഈ ബസ് ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോമോൻ പറഞ്ഞ ഒരു വാദം ഈ അപകടത്തിന് തൊട്ട് മുൻപ് KSRTC ബ്രേക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ RTO സമർപ്പിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ ഒരു ബ്രേക്ക് ഇടൽ അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വടക്കഞ്ചേരി അപകടത്തിന്റെ കാരണവും സാഹചര്യവും ഈ ബസ്സിലെ നിയമലംഘനവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിലാണ് അത്തരമൊരു പരാമർശം ഉണ്ടാകുന്നത്. അവിടെ ആളുകളെ ഇറക്കുകയോ കയറ്റുകയോ ചെയ്തിട്ടില്ല, യാത്രക്കാരെ ഇറക്കേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, ടൂറിസ്റ്റ് ബസ് മുന്നിലെ ബസ്സുമായി പാലിക്കേണ്ട ദൂരം പാലിച്ചിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും
അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അതിൽ അല്പം കൂടി വ്യക്തത ഈ അപകടവുമായി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ടു നിന്ന് ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമലംഘനം കണ്ടെത്താനായുള്ള ഓപ്പറേഷൻ ഫോക്കസ് 3 പരിശോധനയിൽ ആലപ്പുഴയിൽ 61 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെയാണ് കേസെടുത്തത്. വേഗപ്പൂട്ടില്ലാത്ത വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. 5 താലൂക്കുകളിൽ നടന്ന പരിശോധനയിൽ 62,000 രൂപയാണ് പിഴ ഈടാക്കിയത്. ആലപ്പുഴയിലെ വിവരങ്ങളുമായി നമുക്കൊപ്പം എത്തുന്നു വിഷ്ണു സുരേഷ്. വിഷ്ണു, ആലപ്പുഴയിലെ ഫോക്കസ് 3 എങ്ങനെ മുന്നോട്ട് പോകുന്നു? എത്ര പേരെ പിടികൂടി? സുജയ, ഇന്നും ആലപ്പുഴയിൽ ഫോക്കസ് 3 ഭാഗമായി ശക്തമായ പരിശോധന തന്നെയാണ് നടന്നത്. 5 താലൂക്കുകളിലായി നടന്ന പരിശോധനയിൽ 61 ടൂറിസ്റ്റ് ബസ്സുകൾക്കാണ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് കേസെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമിതമായ മ്യൂസിക് സിസ്റ്റവും ലൈറ്റുമെല്ലാം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് 27 കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഈ വേഗപ്പൂട്ടില്ലാത്തതുമായി ബന്ധപ്പെട്ട് ഒരു വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കും ആലപ്പുഴ RTO കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ പരിശോധന ആലപ്പുഴയിൽ തുടരും. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാര മേഖല കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ കൂടി ഈ പരിശോധന വ്യാപിച്ചു കഴിഞ്ഞാൽ കുറേയേറെ നിയമലംഘനങ്ങൾ തടയാൻ സാധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധന വ്യാപിക്കാനാണ് തീരുമാനം. എന്തായാലും നാളെയും സമാനമായ രീതിയിലുള്ള പരിശോധന തുടരും. ഇന്നലെ 86 ബസ്സുകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ഇന്ന് അത് 61 ചുരുങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നിയമലംഘനങ്ങൾ തടയാനുള്ള നടപടികളെല്ലാം RTOയുടെയും അതോടൊപ്പം തന്നെ MVDയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും. സുജയ. ഓക്കെ, വിഷ്ണു സുരേഷാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകിയത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ ലഹരി വസ്തുക്കളുമായി ദീർഘദൂര ബസ്സിലെ ഡ്രൈവറും ക്ലീനറും പിടിയിൽ. 2.5 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ക്ലീനർ അജി, 15 ഗ്രാം കഞ്ചാവുമായി ഡ്രൈവർ അനന്തു എന്നിവരാണ് പിടിയിലായത്. ബസ് ഓടിക്കാതിരിക്കുന്ന ഒഴിവു സമയത്ത് ഉപയോഗിക്കുന്നതിനായി കരുതിയ ലഹരി വസ്തുക്കളെന്നാണ് പിടിയിലായവരുടെ മൊഴി. ഡ്രൈവറുടെ ലൈസൻസും മറ്റു രേഖകളും RTO ഓഫീസിൽ തുടർ നടപടികൾക്കായി വാങ്ങിവച്ചിരിക്കുകയാണ്. പാലക്കാട്ട് നിന്നും നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം എത്തുന്നു. നിഖിൽ പ്രമേഷ്, ഇവർ സ്ഥിരമായി ലഹരി വസ്തുക്കൾ ഒഴിവു സമയങ്ങളിൽ ഉപയോഗിക്കുന്നവരെന്നാണോ ഡ്രൈവർ നൽകുന്ന മൊഴി? ഒപ്പം ഈ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ അളവ് കുറവായതിനാൽ ഇത്തവണ അവർ കൂരിപ്പോരാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായിട്ടും സുജയ, അവരങ്ങനെ ഒരു മൊഴിയല്ല നൽകിയത്. അത് ആദ്യമായി ഉപയോഗിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഒഴിവ് സമയത്ത് വാഹനം ഓടിക്കാതിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതാണ് എന്നാണ് ഇപ്പോൾ എക്സൈസിന് നൽകിയിട്ടുള്ള മൊഴി. ഇന്ന് രാവിലെ 6 വാളയാർ ചെക്ക് പോസ്റ്റിൽ പതിവ് പരിശോധനകൾ പാലക്കാട് എക്സൈസ് റേഞ്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സ്വകാര്യ ബസ് എയർ ബസ് വരികയും അതിൽ യാത്രക്കാരുടെ വാഹനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജീവനക്കാരുടെ ലഗേജ് കൂടി പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. വളരെ ചെറിയ അളവിലെ ഈ ലഹരി വസ്തുക്കൾ ഉള്ളൂ എന്നിരിക്കുകയും ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് എക്സൈസ് വകുപ്പ് കാണുന്നത്. കാരണം സേലം വരെ ഈ കഞ്ചാവ് ബാഗിൽ കൊണ്ടുവന്നിരുന്ന ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇതിവർ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കാറുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ, ആർക്കെങ്കിലും പ്രാദേശികമായി നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറുടെ ലൈസൻസ് ഇതിനോടകം RTO വിഭാഗത്തിന് തുടർ നടപടികൾക്ക് വേണ്ടി കൈമാറിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ വാളയാറിലും മറ്റ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധനകൾ തുടരുമെന്നാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് അറിയിക്കുന്നത്. സുജയ. ഓക്കെ, നിഖിൽ പ്രമേഷ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ടു നിന്ന്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പൂർണ്ണ വിവരങ്ങളില്ലെന്ന ശശി തരൂരിന്റെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് സമിതി. PCCകൾക്ക് കൈമാറിയ വോട്ടർ പട്ടികയുടെ വിശദാംശങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് പരിശോധിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് സമിതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തുന്ന ഇരു സ്ഥാനാർത്ഥികളും പ്രചാരണം ശക്തമാക്കുന്നു. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ നമുക്കൊപ്പം. നിതിൻ അംബുജൻ, മല്ലികാർജ്ജുൻ ഖർഗെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി. ശശി തരൂരും ഖർഗെയും പ്രചാരണം ശക്തമാക്കുമ്പോഴും തരൂരിന്റെ ആരോപണം അത് തള്ളിക്കളയുന്ന സാഹചര്യത്തിൽ തരൂരിന്റെ പ്രതികരണം ഇതുവരെ ഉണ്ടാകാത്തത് എന്തുകൊണ്ടായിരിക്കാം? സുജിയ, ഏകദേശം 9,000+ വോട്ടർമാരിൽ 3,200 പേരുടെ പൂർണ്ണ വിവരങ്ങളില്ല എന്നാണ് ശശി തരൂർ ഉന്നയിച്ച ആരോപണം. ഇതിന് മറുപടിയായി തെരഞ്ഞെടുപ്പ് സമിതി നൽകിയിരിക്കുന്നത് അത്തരമൊരു ആരോപണത്തിന് കഴമ്പില്ല. കാരണം PCCകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ വിശദാംശങ്ങൾ ലഭിക്കും. PCCകളിൽ വോട്ടർമാരുടെ നമ്പർ സഹിതം നൽകിയിട്ടുണ്ട്. അവിടെ ചെന്ന് സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരെ ബന്ധപ്പെടാം, അത്തരത്തിൽ വോട്ട് തേടാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ നിലവിൽ ശശി തരൂരിൻ്റെ ഭാഗത്തും ഇതുവരെ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ഔദ്യോഗികമായ ഒരു പരാതിയും നൽകിയിട്ടില്ല. ചില ഒരു ഉന്നയിച്ചത് ചില ആരോപണങ്ങളാണ്. എന്തായാലും ഇതിൽ
സ്വാഭാവികമായിട്ടും ഇനിയുള്ള മണിക്കൂറുകളിൽ ശശി തരൂരിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. കശ്മീരിലെ പ്രചാരണത്തിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളിൽ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തുന്നുണ്ട്. പക്ഷേ മറിച്ച് തരൂരിന്റെ പ്രചരണ പരിപാടിയിൽ അത്തരമൊരു സാന്നിധ്യം പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. ഇന്ന് മുംബൈയിലെ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളിൽ നിന്നും മുതിർന്ന നേതാക്കൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പി സി സി അധ്യക്ഷൻ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ സ്വീകരിച്ചു. അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത് താൻ പാർട്ടിയിൽ എടുത്തുചാടി വന്ന ആളല്ല, രാഷ്ട്രീയത്തിൽ എടുത്തുചാടി വന്ന ആളല്ല, ചെറുപ്പകാലം പോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയെല്ലാം തന്നെ പ്രവൃത്തി പരിചയം തനിക്കുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ എല്ലാം തന്നെ പരസ്യ പിന്തുണ തനിക്ക് ലഭിക്കുന്നതിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറിച്ച് ഭൂപീന്ദർ ഹൂഡി അടക്കമുള്ള നേതാക്കൾ പദവി രാജിവെച്ചുകൊണ്ടാണ് തൻ്റെ ഒപ്പം ചേർന്നിരിക്കുന്നത്. എന്തായാലും താൻ അത്തരമൊരു നിർദ്ദേശം ഒരു നേതാക്കൾക്കും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ ഡൽഹിയിലെത്തിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രചരണം ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ചില പരാതികളും ചില ആരോപണങ്ങളും ശശി തരൂർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ഇതിൻ്റെ മറുപടി തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗത്തും ഉണ്ടാകും. ചില പരാതികൾ ശശി തരൂർ ഇനിയും മുന്നോട്ട് വയ്ക്കാൻ തന്നെയാകും സാധ്യതയുള്ളത്. ഓക്കെ, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂരിനെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയിരിക്കുകയാണ് പുതുപ്പള്ളി കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി. പുതുപ്പള്ളി തോട്ടക്കാട് 140, 141 നമ്പർ ബൂത്ത് കമ്മിറ്റികളാണ് പ്രമേയം പാസാക്കിയത്. കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് ശശി തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണമെന്നും കേരളത്തിലുള്ള നേതാക്കൾ തരൂരിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാൽ നമുക്കൊപ്പം. മനീഷ് മഹിപാൽ, ആകെയുള്ള 9000 പരം വോട്ടുകളിൽ കേരളത്തിലുള്ള വോട്ടുകൾ എങ്കിലും ശശി തരൂരിന് പോകണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് താഴെ തട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രമേയം, അതും പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന്, ഇതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേകതകൾ എത്രമാത്രമുണ്ട്? സുജയ, അതായത് AICC അംഗം കൂടിയായിട്ടുള്ള ഉമ്മൻചാണ്ടി, ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ തട്ടകമായിട്ടുള്ള പുതുപ്പള്ളി, ഈ പുതുപ്പള്ളി മണ്ഡലത്തിലെ തോട്ടയ്ക്കാട് 140, 141 ബൂത്ത് കമ്മിറ്റികളാണ്. ഈ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PR രാജേഷിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ബൂത്ത് കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കുകയും അത് പിന്നീട് പ്രസിഡന്റ് അത് പാസാക്കുകയും മേൽഘടകങ്ങളിലേക്ക്, അതായത് DCCയിലേക്കും KPCCയിലേക്കും AICC നേതൃത്വത്തിനും ഈ ഒരു പ്രമേയം അയച്ചു കൊടുത്തത്. പ്രമേയത്തിൽ അവർ ആവശ്യപ്പെടുന്ന പ്രധാന ആവശ്യം ശശി തരൂരിനെ AICC അധ്യക്ഷനായി ഉയർത്തിക്കൊണ്ടുവരിക, കോൺഗ്രസിനെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ്. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ശശി തരൂരിന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്നാണ്. എന്താണെങ്കിലും രാഷ്ട്രീയമായി വലിയ മാനങ്ങൾ ആ ഒരു പ്രമേയത്തിനുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള അടക്കമുള്ള നേതാക്കൾ ശശി തരൂരിനെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ശശി തരൂരിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് താഴേക്കിടയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും താഴെ തട്ടിലുള്ള ഭാരവാഹികളും ശശി തരൂരിന് അനുകൂലമായി ഫ്ലക്സുകളും രാഷ്ട്രീയ പ്രമേയങ്ങളും ഉന്നയിക്കുന്നത്. ഇത് വലിയ രീതിയിൽ കേരളത്തിലെ നേതാക്കൾക്ക് അമ്പരപ്പുണ്ടാക്കുന്നുണ്ട്. ഒരു തരത്തിൽ ശശി തരൂർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ജയിക്കുകയോ ചെയ്താൽ പോലും നാളെ അടുത്ത ദിവസങ്ങളിൽ ശശി തരൂരിന് വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചയുണ്ടാകും. അത് നാളെ കോൺഗ്രസിൽ ആഭ്യന്തര വിഷയങ്ങൾക്ക് കൂടി വഴിവെക്കുന്ന ഒരു സംഭവ വികാസമായി മാറും. സുജയ പർവതി. ഓക്കെ, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. തരൂരിനെ അനുകൂലിച്ചുള്ള പ്രമേയം വരുന്നു, ഫ്ലക്സും വരുന്നു, അത് രണ്ടും വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ്. കെ സുധാകരൻ ഇന്ന് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഇഷ്ടപ്പെട്ടവർക്കായി വോട്ട് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. ശശി തരൂരുമായി തനിക്ക് ഒരു പ്രശ്നവുമില്ല. പുതുപ്പള്ളിയിൽ തരൂരിന് അനുകൂലമായി പ്രമേയം പാസാക്കിയതിൽ തെറ്റില്ല. അധ്യക്ഷ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പ്രശ്നമില്ലെന്നും കെ സുധാകരൻ വിശദീകരിക്കുന്നു. കാസർകോട്ട് നിന്ന് അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം. അരുൺ പൂപ്പറമ്പ, പ്രമേയം പുറത്തിറങ്ങിയത് പുതുപ്പള്ളി മണ്ഡലത്തിലാണ്. കാസർകോട്ട് കെ സുധാകരൻ ചോദ്യങ്ങൾക്ക് മറുപടിയായി എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു? കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം കുറച്ചുകൂടി ഒരു തുറന്ന മനസ്സോടുകൂടിയുള്ള ഒരു പ്രതികരണത്തിലേക്ക് മാറുകയാണോ? സുജയ, ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രചാരണം ശക്തമാക്കുന്നതിനിടെയാണ് KPCC അധ്യക്ഷന്റെ ആ സുപ്രധാനമായിട്ടുള്ള പ്രതികരണം പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വിഭിന്നമായി ഈ ശശി തരൂർ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നതാണ് പ്രധാനമായും കെ സുധാകരൻ ഇന്നത്തെ പ്രതികരണത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്. പ്രധാനമായും ശശി തരൂറുമായി ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും ഞാൻ ശശി തരൂറിനെതിരായി നിലകൊണ്ടും എന്നൊരു ധ്വനി വരുത്തിയത് മാധ്യമ സൃഷ്ടിയാണെന്ന് പൂർണ്ണമായും തന്നെ കെ സുധാകരൻ വ്യക്തമാക്കുകയാണ്.
അതോടൊപ്പം അതിനൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. ഇന്നത്തെ പുതുപ്പള്ളിയിലെ പ്രധാനപ്പെട്ട ഈ ശശി തരൂറിന് അനുകൂലമായി പ്രാദേശിക ഘടകങ്ങൾ ആ നിലപാട് സ്വീകരിച്ചതിൽ തെറ്റില്ല, പ്രമേയം പാസാക്കിയതിൽ അതിൽ സംഘടനാപരമായിട്ടുള്ള തെറ്റുകളൊന്നുമില്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമുണ്ടായത് അത് ദേശീയ നേതൃത്വത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു പ്രതികരണമാണ്. അതായത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കു വേണ്ടി വോട്ട് തേടുന്നതിന് അല്ലെങ്കിൽ വോട്ട് തേടി ഇറങ്ങുന്നത് തെറ്റായിട്ടുള്ള, അതിൽ അസാധാരണമായിട്ടുള്ളൊരു കാര്യമില്ല, അത് തെറ്റല്ല എന്നുകൂടി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കുകയാണ്. അത് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു നിലപാടാണ് കെ സുധാകരൻ അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ മനസാക്ഷിക്ക് അനുസൃതമായി നമ്മൾക്ക് വോട്ട് ചെയ്യാം, ആ മനസാക്ഷിക്ക് അനുസൃതമായി വോട്ട് ചെയ്യുന്ന ആൾക്ക് വേണ്ടി വോട്ട് തേടുന്നതിലും പ്രശ്നമില്ല, ജനാധിപത്യ രീതിയിൽ അത്തരത്തിൽ വോട്ട് തേടുന്നതിൽ അസാധാരണമായി ഒന്നുമില്ല എന്നതാണ് ആ വിഷയത്തിൽ അതൊരു സുപ്രധാനമായിട്ടുള്ള പ്രതികരണമായിട്ടാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്. ഇന്ന് എന്തായാലും ഈ ശശി തരൂർ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പൂർണ്ണമായും കെ സുധാകരൻ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ ശ്രമിച്ചത്. അതിൽ തനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ല, രണ്ടുപേരും ആ കൃത്യമായ ജനാധിപത്യ രീതിയിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നു, ആ ജനാധിപത്യ മത്സരം മുന്നോട്ട് പോകും, അതിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്രധാനമായും ശശി തരൂറുമായിട്ടുള്ള നേരത്തെ നിലനിന്നിട്ടുള്ള രൂപപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ വിവാദങ്ങൾ അതിൽ ഒരു കഴമ്പുമില്ല എന്നതിൽ ഒരു വ്യക്തത വരുത്തുകൂടിയാണ് ചെയ്തത് ഇന്നത്തെ പ്രതികരണത്തിലൂടെ കെ പി സി സി അധ്യക്ഷൻ. എറണാകുളം വൈറ്റിലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു. തീ കത്തുന്നത് കണ്ട് യാത്രക്കാർ ഇറങ്ങിയോടി. ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീ കെടുത്തിയത്. കൊച്ചിയിൽ നിന്ന് സുധിഷ ധർമ്മൻ നൽകും വിവരങ്ങൾ. സുധിഷ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, അല്പം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് വൈറ്റിലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത്. ഇടപ്പള്ളി ഭാഗത്തേക്ക്, വൈറ്റിലയിൽ നിന്ന് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ചക്കരപ്പറമ്പ് ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഓൾട്ടോ കാറിന് തീ പിടിക്കുന്നത്. ഉടനെ തന്നെ ഈ തീ പിടിക്കുന്നത് അറിഞ്ഞ് ഈ വാഹനത്തിനകത്തുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയുമായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിൽ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായത്, അല്ലെങ്കിൽ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീ പിടിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അത് തുടർന്നുള്ള പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അകത്തുണ്ടായിരുന്ന യാത്രക്കാർ വണ്ടി നിർത്തുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. മറ്റ് വാഹനങ്ങളിലേക്ക് തീ പടരുന്ന സാഹചര്യമോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യമോ ഉണ്ടായില്ല എന്നുള്ളത് വൻ ദുരന്തം ഒഴിവാക്കി. സുജയ, ശരി. സുധിഷ ധർമ്മനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ പ്രസവിച്ച അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഇടപെട്ട വനിതാ കമ്മീഷൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ ആരോഗ്യ സംവിധാനങ്ങളെപ്പറ്റി അജ്ഞത നിലനിൽക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകൾ തോറും ക്യാമ്പയിൻ നടത്തുമെന്നും പി സതീദേവി വ്യക്തമാക്കി. കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജ് നമുക്കൊപ്പം ചേരുന്നു. അരുൺരാജ്, ചടയമംഗലത്തെ സംഭവം ഇതിനു മുൻപ് എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്നത് മനസ്സിലാക്കുന്നതിലേ കൂടി കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണെന്നല്ലേ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വെക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സുജയ, ചടയമംഗലത്ത് ഈ മാസം 7-നാണ് പ്രസവത്തെ തുടർന്ന്, വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരണപ്പെടുന്നത്. ഈ പ്രസവം സംബന്ധിച്ച വിവരങ്ങളടക്കം കൃത്യമായി തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിരക്കിയപ്പോഴാണ് 2 വർഷം മുമ്പ് സമാനപരമായ സാഹചര്യത്തിൽ മറ്റൊരു കുഞ്ഞും ഇവർക്ക് മരണപ്പെട്ടു പോയി എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അജ്ഞതയാണ്. ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ ധാരണ ഇവർക്കില്ലായിരുന്നു. ആശുപത്രിയിൽ പോയാൽ പ്രസവത്തിന് വലിയ ചിലവ് വേണ്ടിവരുമെന്നാണ് ഇവർ കരുതിയിരുന്നത്. ഇതുകൊണ്ടാണ് തങ്ങൾ ആശുപത്രിയിൽ പോകാൻ വിസമ്മതിച്ചത് എന്നുള്ളതാണ് ഈ മരിച്ച അശ്വതിയുടെ ഭർത്താവ് അനി മാധ്യമങ്ങളോടക്കം പറയുകയും ചെയ്തത്. പോലീസിന് ഇത് നൽകിയ മൊഴിയും സമാനമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തുമെന്നും ഇതിനായി വീട് തോറുമുള്ള ക്യാമ്പയിനിലേക്ക് വനിതാ കമ്മീഷൻ പോവുകയാണെന്നും ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ജനരോക്ഷം ഇക്കട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ സ്ഥലം MLA മന്ത്രിയും കൂടിയായ ജയ ചിഞ്ചുറാണി ഇതുവരെ വീട് സന്ദർശിക്കാത്തതിൽ വലിയ രീതിയിലുള്ള ജനകീയ രോക്ഷം ഇപ്പോൾ ഉടലെടുത്ത് കഴിഞ്ഞു. മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ രീതിയിലുള്ള പ്രക്ഷോഭമാണ്. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. ഒരു കുഞ്ഞ് മരണപ്പെട്ട് 2 വർഷം പിന്നിട്ടിട്ടും ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഇത് സംബന്ധിച്ച അറിവ് പോലും ഇല്ലാതിരുന്നത് വലിയ വീഴ്ചയായി തന്നെ കാണണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യ കേസെടുക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനം. സുജയ, ഓക്കെ. ആർ അരുൺരാജാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.
ജോസ് കെ മാണി വീണ്ടും കേരള കോൺഗ്രസ് എം ചെയർമാൻ, തോമസ് ചാഴികാടൻ, ഡോക്ടർ എൻ ജയരാജ്, ടി കെ സജീവ് എന്നിവരാണ് വൈസ് ചെയർമാൻമാർ. സംഘടനാ സംവിധാനത്തിൽ സെമി കേഡർ ലക്ഷ്യത്തിലേക്ക് മാറുന്ന രീതിയിൽ വാർഡുതലത്തിലടക്കം ഭാരവാഹിത്വത്തിൽ അഴിച്ചുപണി നടത്തി. മനീഷ് മഹിവാൽ നൽകും വിവരങ്ങൾ കോട്ടയത്തു നിന്ന്. മനീഷ് മഹിവാൽ, ഇടതു മുന്നണിയിലേക്ക് എത്തിയതിനു ശേഷം പൂർണ്ണമായും ഒരു ഇടത് ശൈലിയിലേക്ക് സംഘടനാ സംവിധാനം തന്നെ അഴിച്ചു പണിയുകയാണോ വീണ്ടും ചെയർമാനായി എത്തുന്ന ജോസ് കെ മാണി നൽകുന്ന സൂചന എന്താണ്? സുജയ പർവതി, അത്തരത്തിലുള്ള ചില ആലോചനകൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. കാരണം ചെയർമാൻ വൈസ് ചെയർമാൻ കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് രാഷ്ട്രീയകാര്യ സമിതി, ഏഴുപേരടങ്ങുന്ന രാഷ്ട്രീയകാര്യ സമിതി, പിന്നീട് 81 പേരടങ്ങുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി, പിന്നീട് 23 പേരുള്ള ഉന്നത അധികാര സമിതി, അതിലും താഴെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ എണ്ണത്തിൽ കൂടുതലുണ്ട്, 131 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് ആദ്യമായി പാർട്ടിയിൽ ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ താഴെ തട്ടിലടക്കം ഭാരവാഹികളുടെ എണ്ണത്തിലുള്ള വർധനവ് കുറച്ചുകൊണ്ട്, കാരണം നേരത്തെ അടക്കം ബൂത്ത് തലത്തിലടക്കം ഭാരവാഹികളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറിമാരുടെ എണ്ണം 45 ആ സംസ്ഥാന സെക്രട്ടറിമാരുടെ എണ്ണം 45 നിന്നും 15 താഴ്ത്തുന്നു. അങ്ങനെ ഭാരവാഹികളുടെ എല്ലാവരും നേതാക്കളെല്ലാം അണികൾ കൂടി ഉണ്ടെന്നുള്ള ഒരു കേഡർ സംവിധാനം, സെമി കേഡർ സംവിധാനത്തിലേക്ക് കൂടി എത്തുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ചകളാണ്. ഇന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ കൂടി വലിയ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നു. ബഫർ സോൺ വിഷയം, റബ്ബർ വിലയിടിവ്, വിഴിഞ്ഞ സമരം, ആ വിഷയത്തിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെ തിരുത്താൻ കേരള കോൺഗ്രസിന് എമ്മിനായില്ല എന്നൊരു വിമർശനം ഇതിൽ ഉയർന്നു വന്നു. ഒപ്പം തന്നെ പരോക്ഷമായിട്ട് CPI വിമർശനം വന്നു. അതായത് തുടർഭരണം LDF ലഭിക്കാൻ നിർണായകമായിട്ടുള്ള പങ്ക് കേരള കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ പലർക്കും ഇത് പരസ്യമായി അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന തരത്തിലുള്ള പരോക്ഷ വിമർശനം CPIക്കെതിരെയും ഉയർത്തിയിരുന്നു. എന്താണെങ്കിലും ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ ചെയർമാനായി വരുന്നു, ആർക്കും ചെയർമാനായി മത്സരിക്കാമെന്നുള്ള പ്രചാരണം മുന്നോട്ട് വെച്ചെങ്കിലും ഐക കണ്ടേന ജോസ് കെ മാണിയുടെ പേരാണ് ചെയർമാൻഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. സുജയ പർവതി. ഓക്കെ, മനീഷ് മഹിവാലാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിൽ വയോധികയോട് മോഷ്ടാക്കളുടെ കൊടും ക്രൂരത. 100 കാലുകൾ വെട്ടിമാറ്റി പാദസരം മോഷ്ടിച്ചു. ചികിത്സയിൽ കഴിയുന്ന വയോധികയുടെ നില ഗുരുതരമാണ്. ബൽറാം നെടുങ്ങാടി നൽകും വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടി, നാടിനെ ഒന്നാകെ ഞെട്ടിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ഒരു ക്രൂരതയാണ് അരങ്ങേറിയത്. വൃദ്ധയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുജയ പർവതി, ഈ വയോധികയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ജയ്പൂരിലെ മീന കോളനി നിവാസിയായ 100 ജമുന ദേവിക്കാണ് അതിക്രൂരമായ നടപടി മോഷ്ടാക്കളുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത്. ഇന്ന് പുലർച്ചെ 5:30 വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന ജമുന ദേവിയെ ഈ മോഷ്ടാക്കൾ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതും അവിടെ വെച്ച് ഇവരുടെ പാദസരങ്ങൾ, വെള്ളി പാദസരങ്ങൾ മോഷ്ടിക്കുന്നതിനായി ഇവരുടെ കാൽപാദങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തത്. ഏറെ നേരം ജമുന ദേവി ഈ റോഡിനോട് ചേർന്ന ഭാഗത്ത് കിടക്കേണ്ടി വന്നു. ഇവരുടെ മകളും കൊച്ചുമകളും ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിൽ പോയ സമയത്തായിരുന്നു ഈ ക്രൂരകൃത്യം അക്രമികൾ ചെയ്തത്. ഈ മകൾ തിരികെ എത്തിയ ശേഷമാണ് പോലീസിനെയും അറിയിക്കുകയും തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. എന്തായാലും പോലീസ് എത്തി പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഈ പരിസരത്തു നിന്ന് തന്നെ ഇവരുടെ അറ്റുപോയ കാൽപാദങ്ങളും അതോടൊപ്പം തന്നെ ആയുധങ്ങളും കണ്ടെത്താൻ ആയത്. തുടർന്ന് ഫോറൻസിക് സംഘത്തെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെന്നും ഇതുവരെ കുറ്റവാളികളെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. CPI വീടില്ലെന്ന് ES ബിജിമോൾ. സ്ഥാനമാനങ്ങൾക്കായും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലും പാർട്ടി മാറുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടെന്ന് ES ബിജിമോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ഭയരഹിതമായി പറയുന്നതിനും പറയുന്നത് പ്രവർത്തിക്കുന്നതിനും എന്നും CPIക്കൊപ്പമാണെന്നും ES ബിജിമോൾ പറഞ്ഞു. രാഹുൽ വിജയൻ നൽകും വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ വിജയൻ, ES ബിജിമോൾ അതൃപ്തിയോടെ പുറത്തേക്ക്, അതും പാളയം വിട്ടിറങ്ങുന്നു എന്ന തരത്തിലുള്ള ചില പ്രചാരണം ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ES ബിജിമോൾ തള്ളിക്കളയുന്നത്? CPI സംസ്ഥാന കൌൺസിലിൽ നിന്ന് ES ബിജിമോളെ പുറത്താക്കിയതിനു ശേഷം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം നടന്നിരുന്നു. അതായത് ES ബിജിമോൾ കോൺഗ്രസിലേക്കാണെന്ന്. ഇതിന് ഒരു മറുപടിയായാണ് ഇന്നെന്തായാലും ES ബിജിമോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നടത്തിയിരിക്കുന്നത്. ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി വിട്ടുപോകുന്നവരുണ്ടാകാം, എന്നാൽ തന്നെ ആ കൂട്ടത്തിൽ പെടുത്തേണ്ടതില്ല എന്നും താൻ ഭയരഹിതയായി തന്നെ CPIയിൽ പ്രവർത്തിക്കുമെന്നും അതിനൊരു സ്ഥാനമാനത്തിന്റെയും ആവശ്യമില്ല എന്നുമാണ് ES ബിജിമോൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. മാത്രമല്ല ഇതിന് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് ഇതിൽ കൂടുതൽ
മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇ എസ് ബിജിമോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിനു മുമ്പും ഈ ജില്ലാ സമ്മേളനം നടന്ന സമയത്ത് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നിരുന്നു. അതിൽ ഇ എസ് ബിജിമോൾ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ഇ എസ് ബിജിമോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരുന്നു. അതിൽ അത് വിവാദമാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം, അതായത് ഇ എസ് ബിജിമോൾ പാർട്ടി വിടുന്നു കോൺഗ്രസിലേക്ക് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അതിരൂക്ഷമായി തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത്. അതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ ഒരു വിശദീകരണവുമായി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ ഇ എസ് ബിജിമോൾ എഴുതിയിരിക്കുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ലത്തീൻ സഭയുടെ സമരം മൂലം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ. നിർമ്മാണ പുരോഗതിയടക്കം നിലവിലെ സാഹചര്യം വിലയിരുത്താൻ തുറമുഖ വകുപ്പ് മന്ത്രി അദാനി പോർട്സുമായി ചർച്ച നടത്തും. സമരം മൂലമുണ്ടായ നഷ്ടം ലത്തീൻ അതിരുപതയിൽ നിന്ന് ഈടാക്കണം എന്നാവശ്യപ്പെട്ട് തുറമുഖ നിർമ്മാണ കമ്പനിയായ വിസിൽ സർക്കാരിന് കത്ത് നൽകിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് നമുക്കൊപ്പം ലൈവ് ന്യൂസിൽ. വി എ ഗിരീഷ്, എപ്പോഴായിരിക്കും തുറമുഖ മന്ത്രി ചർച്ച നടത്തുക? സർക്കാരിന്റെ ഒരു ഇടപെടൽ അത് ഏത് തരത്തിലുണ്ടാകുമെന്നാണ് മന്ത്രി നൽകുന്ന സൂചന? സുജയ, വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ലത്തീൻ അതിരൂപത കഴിഞ്ഞ 54 ദിവസമായി സമരം നടത്തുകയാണ്. ഈ 54 ദിവസമായി പോർട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദാനി പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സമരമാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഏണ്ട 100 കോടി രൂപയുടെ നഷ്ടം അദാനി പോർട്ടിനുണ്ടായിട്ടുണ്ട്. ഈ തുറമുഖ നിർമ്മാണത്തിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് 78 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണം എന്നുള്ളതാണ് അദാനി പോർട്ടിൻ്റെ ആവശ്യം. ഇക്കാര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ാണ് അദാനി പോർട്ടുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തുന്നത്. വ്യാഴാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച. തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ, അതോടൊപ്പം തന്നെ അദാനി പോർട്ട് സിഇഒ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കാലാവധി നീട്ടേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളത് ഈ യോഗം പരിശോധിക്കും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാനിടയില്ല. മുഖ്യമന്ത്രി വിദേശത്തുനിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക യോഗം ചേരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ യോഗത്തിലായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ തീയതി നീട്ടേണ്ടതടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ചയ്ക്ക് വരിക. ഇതിനിടയിലാണ് ഈ വിഴിഞ്ഞം സമരത്തിൽ ലത്തീൻ അതിരൂപതയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ഒരു ആവശ്യം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഇത് പരിഗണിച്ചിട്ടില്ല. സുജയ. ഓക്കെ, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ ഇടുക്കി, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം. സലിം മാലിക്, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? മഴ തീവ്രമാകാനുള്ള സാധ്യതയുണ്ടോ? സുജയ, കാലാവസ്ഥാ വകുപ്പ് പുതുതായി ഏറ്റവും പുതുതായി അറിയിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരമാണ് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലും ഒപ്പം സംസ്ഥാനത്തിൻ്റെ മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചിക്കപ്പെടുന്നത്. 4 ജില്ലകൾ ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളാണ് ഇന്ന് യെല്ലോ അലർട്ടുള്ളത്. നാളെ ഇടുക്കി, വയനാട് എന്നീ 2 ജില്ലകളിലും കാലാവസ്ഥാ മുന്നറിയിപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഈ തമിഴ്നാടിനോട് ചേർന്ന് തീരത്തിനോട് ചേർന്നുള്ള ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് ഇത്തരത്തിലൊരു മഴ ശക്തമാകാനുള്ള കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഈ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്നുണ്ട്. പക്ഷേ തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അവിടെയും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ മഴയ്ക്ക്, ഇടവിട്ടുള്ള ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കൽപ്പിക്കുന്നു. സുജയ, CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ UDF നഗരസഭാ അധ്യക്ഷ പങ്കെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി VN വാസവൻ. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും വാർത്താ സമ്മേളനം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റിയത് സ്ഥലപരിമിതി മൂലമാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ലൗലി ജോർജിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് കോട്ടയം DCC മനീഷ് മഹിവാൽ. നൽകും വിവരങ്ങൾ കോട്ടയത്തു നിന്ന്. മനീഷ് മഹിവാൽ, കോട്ടയം DCCയെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാനാവാത്ത അപരാധം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. എന്താണ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പോകാമെന്ന് തീരുമാനിച്ചതിനെ കുറിച്ച് ലൗലി ജോർജ് പറയുന്നത്? സുജയ പാർവതി, അതായത് ഏറ്റുമാനൂരിലെ ബൈപ്പാസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള സർക്കാർ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് മന്ത്രി സ്ഥലപരിമിതിയെ തുടർന്ന് CPIM
ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റിയത്. ഇതിനെ തുടർന്ന് ഈ ഒരു സംഭവത്തിൽ എന്താണെങ്കിലും നഗരസഭ അധ്യക്ഷ പങ്കെടുത്തതാണ് ഏറെ വിവാദമായിട്ടുള്ളത്. നഗരസഭയിലെ പൊതു തങ്ങളുടെ ശത്രു കൂടിയായിട്ടുള്ള സി പി എം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുമായുള്ളൊരു സഖ്യം, അതാണ് എന്താണെങ്കിലും ഡി സി സിയെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും നഗരസഭ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ജീവനക്കാരില്ല, ഒപ്പം തന്നെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും അവിടുത്തെ സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രി വി എൻ വാസുവിന് ഒട്ടേറെ പരാതികളും നിവേദനങ്ങളും കൊടുത്തിട്ടും ഒരു നടപടിയുമാകാത്തൊരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ തന്നെ നഗരസഭാ അധ്യക്ഷ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിഷയമുണ്ടായത്. ഇത് സംബന്ധിച്ച് മന്ത്രി ന്യായീകരണം വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന് എങ്ങനെ ഈ നഗരസഭാ അധ്യക്ഷ വിശദീകരണം നൽകുമെന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്താണെങ്കിലും ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് കോൺഗ്രസ് അംഗം കൂടിയായിട്ടുള്ള ലൗലി ജോർജിനോട് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. തൃപ്തികരമായിട്ടുള്ള വിശദീകരണമല്ല ലൗലി ജോർജ് നൽകുന്നതെങ്കിൽ സംഘടനാപരമായിട്ടുള്ള നടപടി ലൗലി ജോർജിന് എതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. സുജയ പാർവതി. ഓക്കെ, മനീഷ് മഹിപാൽ തുടരുക. അടുത്ത വാർത്തയും കോട്ടയത്തു നിന്ന് തന്നെയാണ്. കോട്ടയം തലയോലപ്പറമ്പിൽ വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച 105 കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ. മുണ്ടക്കയം സ്വദേശി രഞ്ജിത് രാജു, ഏറ്റുമാനൂർ സ്വദേശി കെൻസ് സാബു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവർ നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് വ്യക്തമാക്കി. മനീഷ് മഹിപാൽ നൽകും വിവരങ്ങൾ. മനീഷ് മഹിപാൽ, സ്ഥിരം കടത്തുകാരെ കാത്തിരുന്ന് പിടിച്ചതാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ പർവ്വത്, അതായത് കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുൻപാണ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സ്ക്വാഡിനെ രൂപീകരിക്കുകയും പുലർകാലങ്ങളിൽ, അതായത് രാത്രി 1 മണി മുതൽ രാവിലെ 7-8 മണി വരെ സംസ്ഥാന പാതകളിലടക്കം രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ വാഹനങ്ങൾ പരിശോധിച്ച് അതിൽ വലിയ നടപടികളും ഒക്കെ തന്നെ ഒട്ടേറെ വാഹനങ്ങൾ ഇത്തരത്തിൽ പരിശോധിച്ചതിൻ്റെ ഭാഗമായി കഞ്ചാവടക്കം കഴിഞ്ഞ ദിവസങ്ങളടക്കം പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ രീതിയിൽ വൻ തോതിലുള്ള കഞ്ചാവാണ് പിടികൂടിയത്. പോലീസ് സംഘം പോലും ഇത്ര അധികം കഞ്ചാവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. ഒരു കർണാടക രജിസ്ട്രേഷൻ കാറിലാണ് രാവിലെ 6:30 കോട്ടയത്ത് വൈക്കം തലയോലപ്പറമ്പ് വെട്ടുകാട് മുക്കിന് സമീപം വെച്ച് ഈ ഒരു കാറ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷെ അവർ കൈ കാണിച്ചിട്ട് കാർ നിർത്താതെ പോയതിനെ തുടർന്ന് ഇതിനെ പിന്തുടർന്ന് ഒരു വളവിൽ വെച്ച് ഇതിനെ ഫോളോ ചെയ്തതിന് മുൻപിൽ കൊണ്ട് പോലീസ് വാഹനം നിർത്തി. പക്ഷേ ഈ പരിശോധനയ്ക്കിടയിൽ ഇവർ ഈ രണ്ട് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്, കാറിലുണ്ടായിരുന്നത്. ആ രണ്ട് ചെറുപ്പക്കാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വാഹനത്തിന്റെ ഡിഗ്ഗിയിൽ നിന്നും മറ്റുമൊക്കെ 105 കിലോ കഞ്ചാവ് കണ്ടെടുത്ത സംഭവം വളരെ ഞെട്ടലോടെയാണ് പോലീസ് സംഘം കണ്ടത്. എന്താണെങ്കിലും എക്സൈസ് സംഘവും ഈ ഒരു കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈക്കത്തെ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ എത്തിച്ചുകൊണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ട്. കഞ്ചാവല്ലാതെ മറ്റ് സിന്തറ്റിക് ഡ്രഗ്സ് കൂടി ഇവർ കടത്തുന്നതായിട്ടുള്ള സൂചന കൂടി പോലീസ് ലഭിച്ചിട്ടുണ്ട്. 2 വർഷം മുൻപ് ഇതേ സാഹചര്യത്തിൽ ഇതേ രണ്ട് പ്രതികളെ പോലീസ് ഇതിനു മുമ്പും പിടിച്ചിട്ടുള്ളത് ആണെന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സുജയ പാർവതി. ശരി, മനീഷ് മഹിപാലാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ED സമൻസിനെതിരെ മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും കിഫ്ബിയും സമർപ്പിച്ച ഹർജികളിൽ വിധി നാളെ. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് വിധി പറയുന്നത്. ED സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. കൊച്ചിയിൽ നിന്ന് S ശ്രീകാന്ത് നൽകും വിവരങ്ങൾ. S ശ്രീകാന്ത്, എപ്പോഴാണ് ഹർജികളിന്മേലുള്ള വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സുജയാവോ, ഇതിനോടകം തന്നെ ഈ കേസിൽ വിശദമായ വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ചിരുന്നതാണ്. അതിനാൽ തന്നെ കോടതി ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ വിധി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. മസാല ബോണ്ട് കേസന്വേഷണത്തിലെ ED സമൻസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജികളിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് വിധി പറയുന്നത്. മസാല ബോണ്ടിൽ നിന്നും ലഭിച്ച പണം വകമാറ്റിയോ എന്ന് അന്വേഷിക്കണം. റിയൽ എസ്റ്റേറ്റിലടക്കം ഈ പണം വകമാറ്റി ചെലവഴിച്ചോ എന്ന അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതുമാണ് ED ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. വസ്തുതകൾ ശേഖരിക്കാനും സത്യം കണ്ടെത്താനും ഈ തോമസ് ഐസക് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തേ തീരൂ എന്ന നിലപാടിലാണ് നിലവിൽ ED ഉള്ളത്. എന്തായാലും ഈ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ED കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുകൂല വിധി ഉണ്ടാകും എന്നുള്ളതാണ് ED കരുതുന്നത്. ഒരു പക്ഷേ തോമസ് ഐസക്കിന് വിധി തിരിച്ചടിയാവുകയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായും ED മുന്നിൽ ഹാജരാകേണ്ടി വരും. അതിനുശേഷവും അദ്ദേഹം ഹാജരാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കടുത്ത നടപടികളിലേക്ക് ED പോകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, വ്യക്തമാണ്. S ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം അന്വേഷിക്കാൻ 3-അംഗ സംഘത്തെ നിയോഗിച്ചു. 24 വാർത്തയെ തുടർന്നാണ് നടപടി. അനാസ്ഥ കാട്ടിയ ഡോക്ടേഴ്സിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് വനിതാ കമ്മീഷനും നിർദ്ദേശിച്ചു. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന്. അർജുൻ മട്ടന്നൂർ, നമ്മൾ പുറത്തുകൊണ്ടുവന്ന വാർത്തയിൽ ഒന്നൊന്നായി നടപടികളിലേക്ക് അന്വേഷണത്തിലേക്കൊക്കെ കൃത്യമായി എത്തുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്?
സുജയ പാർവതി, 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ നിർദ്ദേശപ്രകാരം 3 അന്വേഷണ കമ്മീഷനാണ് രൂപീകരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി, സർജിക്കൽ ഗാസ്ട്രോ വിഭാഗം മേധാവി, സർജറി വിഭാഗത്തിലെ അഡീഷണൽ പ്രൊഫസർ എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. ഇവർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് പ്രിൻസിപ്പാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടത് 2017 ഈ സംഭവം ഉണ്ടായത്. അന്ന് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർമാർ, അതിനോടൊപ്പം ആശുപത്രി രേഖകൾ, ഇപ്പോൾ ഈ കത്രിക പുറത്തെടുത്ത ഡോക്ടർമാർ, മറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയതിന്റെ രേഖകൾ, ഇവയെല്ലാം തന്നെ ആശുപത്രി ഈ കമ്മീഷൻ പരിശോധിക്കും. അതിനുശേഷം ഒരു വിശദമായ റിപ്പോർട്ട് നൽകി പ്രിൻസിപ്പാളിന് സമർപ്പിക്കും. പ്രിൻസിപ്പാളായിരിക്കും ഇത് സർക്കാരിന് സമർപ്പിക്കുക. എന്തായാലും അതിനിടയിൽ വനിതാ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുരുതരമായ ഒരു വീഴ്ചയാണ് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ യുവതിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ഇത് ഈ ഡോക്ടേഴ്സിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നും പി സതീദേവി 24 പറഞ്ഞു. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് സർക്കാരും മെഡിക്കൽ കോളേജും കടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഒരു നടപടിയും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടാവുക. സുജയ. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് നിന്ന് മുംബൈയിൽ വൻ വന്യജീവി കടത്തു സംഘത്തെ പിടികൂടി. വംശനാശം നേരിടുന്ന വിവിധതരം ആമകൾ, പാമ്പുകൾ എന്നിവയടക്കം 665 വന്യജീവികളെയാണ് DRI കണ്ടെത്തിയത്. കേസിൽ 2 കസ്റ്റഡിയിലെടുത്തു. നിതിൻ അംബുജൻ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. നിതിൻ അംബുജൻ, ഇത്തരത്തിൽ നേരത്തെയും വന്യജീവികളെ അനധികൃതമായി കൊണ്ടുവന്നിരുന്ന ആളുകളാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? ഇപ്പോൾ ഇവർ കടത്താൻ ശ്രമിച്ച ജീവികൾ അത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് കൊണ്ടുവന്നതാണ്? എന്താണ് അതിൻ്റെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജ, മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന വന്യജീവികളാണ് എയർ കാർഗോ മേഖലയിൽ വെച്ചുകൊണ്ട് DRI സംഘം കണ്ടെത്തിയത്. പ്രധാനമായും 2 ഇതിൽ പിടികൂടിയിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടുന്ന ഏറ്റവും വലിയ ഒരു വന്യജീവി കടത്ത് സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും 3 രൂപയോളം വില വരുന്നവയാണ് ഇവ. 30 ബോക്സുകളായിട്ട് ഏകദേശം 665 വന്യജീവികളെയാണ് കണ്ടെത്തിയത്. പ്രധാനമായും നക്ഷത്ര ഇനം, അല്ലെങ്കിൽ വിവിധ ഇനം ആമകൾ, അങ്ങനെ വംശനാശം നേരിടുന്ന ആമകൾ, കൂടാതെ പെരുമ്പാമ്പുകൾ, വിവിധ ഇനം പല്ലികളടക്കമുള്ള വിവിധ ഇനം വന്യജീവികളെയാണ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇവയെല്ലാം തന്നെ വനംവകുപ്പിനെ കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതികൾ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്, മുമ്പും ഇത്തരത്തിൽ ഈ സംഘം കടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ശൃംഖല എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ DRI പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലടക്കം വിശദാംശങ്ങൾ പുറത്തുവിടുന്നു മനസ്സിലാക്കുന്നു. എന്തായാലും രഹസ്യവിരുദ്ധത്തോടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു വൻ സംഘത്തെ പിടികൂടാൻ സാധിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായി തന്നെ പരിശോധന തുടരുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് സിനിമാ ചിത്രീകരണത്തിനിടെ ക്യാമറമാന് തെരുവുനായയുടെ കടിയേറ്റു. മേത്തോട്ട് താഴെ നടന്ന ചിത്രീകരണത്തിനിടയിലാണ് അസോസിയേറ്റ് ക്യാമറമാൻ ജോബിൻ ജോണിനെ നായ കടിച്ചത്. കടിയേറ്റ ജോബിൻ ജോൺ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന്. ദിലീപ് ദേവസ്യ, ആ പ്രദേശത്ത് പൊതുവെ തെരുവുനായയുടെ ശല്യം ഉള്ളതാണോ? ചിത്രീകരണത്തിനിടയിൽ എങ്ങനെയാണ് ഈ ക്യാമറമാന് തെരുവുനായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്? സുജിയ, കോഴിക്കോട് മേത്തോട്ടത്തിനടുത്ത് പെരുന്നായ ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇന്നലെ രാത്രി 8 സിനിമാ ചിത്രീകരണ സ്ഥലത്തേക്ക് തെരുവുനായ എത്തുന്നതും അസോസിയേറ്റ് ക്യാമറമാനായ ജോബിൻ ജോണിനെ നായ കടിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് മുട്ടിന് താഴെയാണ് പരിക്കേറ്റത്. ഇദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതോടുകൂടി നാട്ടുകാർ പലതവണ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടു. മാത്രമല്ല, ഈ സിനിമാ ചിത്രീകരണ സ്ഥലത്ത് എത്തിയത് വാർത്തയായതോടുകൂടി ഈ പ്രദേശത്തൊരു ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം അധികൃതർ ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ലഭിക്കുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഈ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ആദ്യമായിട്ടാണ് സിനിമാ ചിത്രീകരണ സ്ഥലത്തേക്കും, അല്ലെ, ആ മേഖലയിൽപ്പെട്ടുള്ള അക്രമം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ അക്രമം ഉണ്ടായതിനു ശേഷം സിനിമാ ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വരെ ചെയ്തിരുന്നു. സുജയ. ഓക്കെ, ദിലീപ് ദേവസ്യയാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിലെ മെയിൻപുരി ജില്ലയിൽ ബലാത്സംഗത്തിനിരയായി ഗർഭിണിയായ പെൺകുട്ടിയെ തീ കൊളുത്തിക്കൊന്നു. പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കിയ പ്രതിയുടെ അമ്മയുൾപ്പെടെയാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 3 പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിതിൻ അംബുജൻ വീണ്ടും എത്തുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി ലൈവ് ന്യൂസിൽ. നിതിൻ അംബുജൻ, ഞെട്ടിക്കുന്ന സംഭവമാണ്, ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? സുജിയ, മെയിൻപുരി ജില്ലയിലെ കൗരാവലി എന്ന ഗ്രാമത്തിൽ വെച്ചുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 3 മുൻപാണ് ഈ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായത്. അതിനുശേഷം പെൺകുട്ടി വിവരം വീട്ടുകാരോട് അറിയിച്ചിരുന്നില്ല. പിന്നീടാണ് പെൺകുട്ടി ഗർഭിണിയായ ശേഷം ഈ വിവരം പുറത്തറിയുന്നത്.
വിവരമറിഞ്ഞയുടെ തന്നെ അമ്മ നാട്ടുകൂട്ടത്തെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകൂട്ടം ഈ പ്രതിയായ അഭിഷേകിനെ വിവാഹം ചെയ്യാനുള്ളൊരു തീരുമാനം സ്വീകരിച്ചു. ഇതിൽ പ്രകോപിതരാണ് പ്രതിയുടെ അമ്മ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചിരുത്തി ഇത്തരത്തിൽ പെട്രോൾ ഒഴുക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മൂന്ന് പേരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അഭിഷേക് അതോടൊപ്പം തന്നെ അഭിഷേകയുടെ മാതാവ് അടക്കമുള്ള മൂന്ന് പേർക്കെതിരെ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിതിൻ്റെ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ലൈവ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.